ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് ഗേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ എത്ര കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും സ്പൂണുകളാണെങ്കിലും എന്ത് പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ നല്ല ക്ലീനാക്കി എടുക്കാം, നല്ലപോലെ വെട്ടിത്തിളങ്ങിയെടുക്കാൻ പറ്റും ഒറ്റ യൂസിലൂടെ കേട്ടോ. അപ്പോൾ എങ്ങനെ അതിന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്, നമ്മൾ എത്ര കഴിയുമെന്ന് പറഞ്ഞാൽ എണ്ണമയവും അതുപോലെ തന്നെ ഈ അടുപ്പും ഒക്കെ പിടിച്ച് പിടിച്ച് മഞ്ഞ കളറിലൊക്കെ നമ്മുടെ സ്പൂണുകളെ തവികളും എല്ലാം അടിക്കും. ഇന്ന് ഞാൻ ഫുള്ള് തവികൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോയാണ്, സ്പൂണൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി, എത്ര കറ പിടിച്ച തവികളാണ് സ്പൂണുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഈ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് എത്ര കറ പിടിച്ചതാണെങ്കിലും ഏത് എത്ര കഴിയാനും ക്ലീൻ ആകാത്ത തവികൾ പോലും സ്പൂണുകൾ പോലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതിന് ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. ഇതേ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതുപോലൊരു ചീനി ചട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ഒന്ന് അടുപ്പത്ത് വെക്കുക, അതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സൂത്രം ഇട്ട് കൊടുക്കുക. ആ ഒരു സൂത്രമാണ് നമ്മുടെ ഈ പാത്രങ്ങളാണെങ്കിലും അതുപോലെ തവികളാണെങ്കിലും സ്പൂണുകളാണെങ്കിലും ക്ലീൻ ചെയ്യുന്നത്. എല്ലാവരും വീട്ടിൽ കാണും നമ്മുടെ ഒരു അലുമിനിയം ഫോയിൽ അല്ലേ. ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഇനി ഇവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഉരയ്ക്കണ്ട, സോപ്പ് പൊടി വേണ്ട, ഡിഷ് വാഷ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ രണ്ട് സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉരയ്ക്ക് ഒന്നും ചെയ്യാതെ തന്നെ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം. നമ്മൾ എത്ര കഴിയാലും നമ്മുടെ സ്പൂണൊന്ന് എത്ര ഇതാണെങ്കിലും മഞ്ഞ കളർ പോലെയൊക്കെ ഇരിക്കും. എത്ര കഴിയുമെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര ഉരച്ചാലും അതിലൊരു ആ ഒരു കളർ വ്യത്യാസം വരുത്തേ ഇല്ല. പുതിയതായിട്ട് മേടിക്കുന്ന രീതിയിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അലുമിനിയം ഫോയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോൾ കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഇട്ട് കൊടുക്കരുത്, പകരം ചെറിയ ബോൾസാക്കി ഇടുക. കുറച്ചേറെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചേറെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തവികളും സ്പൂണുകളും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ തവികളാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഗ്യാസ് അടുപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇത് വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ ആ ചുമ്മാ കിടക്കുകയാണെങ്കിൽ അങ്ങോട്ടാണെങ്കിലും പാത്രത്തിൽ വെച്ചിട്ടൊന്ന് വെച്ചാൽ മതി, നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചില തവികളും സ്പൂണുകളൊക്കെ നമുക്ക് എത്ര ക്ലീനൊന്നും അല്ലെന്നുണ്ടോ നമ്മളത് പിന്നെ ഉപയോഗിക്കാൻ എടുക്കാറില്ല. ഇത്ര പഴക്കമുള്ളത് പഴയതായതും നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റുമത്. ഇപ്പോൾ എന്നിട്ട് ഞാൻ അതിലേക്ക് ഈ തവികൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചട്ടിയിൽ കൊള്ളുന്ന രീതിയിലുള്ള തവികളാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഇത് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടന്ന് വെള്ളം വെട്ടിത്തിളക്കണം. ഈ അലുമിനിയം ഫോയിലുമായിട്ടൊന്ന് വെട്ടിത്തിളക്കണം. അതിന് വേണ്ടിയാണ് ഈ ചെറിയ ചെറിയ സ്പൂണുകളാണ് ഞാൻ എൻ്റെ എടുത്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽബട്ടൻ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കുറേ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതേ ഞാൻ വേറൊരു സ്പൂണിനോട് കൈ ഇടരുത്, കൈ പൊള്ളുകയും ചെയ്യരുത് കേട്ടോ. കൈ ഇട്ടെടുക്കരുത്, വേറൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പി വെച്ചോ എന്തെങ്കിലും ഒന്ന് നമുക്കിന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. രണ്ട് മിക്സ് ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്ന് അടുപ്പിച്ചൊക്കെ കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് കേട്ടോ. ഈ ബേക്കിംഗ് സോഡയുടെ കൂടെ ഒരു രണ്ട് കപ്പ്, അതായത് രണ്ട് കപ്പെന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പെന്ന് ഉദ്ദേശിച്ചത് ആ വിനാഗിരി കുപ്പിയുടെ അടപ്പിൻ്റെയാണ് കപ്പെന്ന് ഉദ്ദേശിച്ചത്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ ഞാൻ എഴുതി രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം മതി. ബേക്കിംഗ് സോഡ, നമ്മുടെ തിളയ്ക്കുന്ന വെള്ളം, അതുപോലെ തന്നെ വിനാഗിരി മാത്രം മതി. ഡിഷ് വാഷോ സോപ്പ് പൊടിയോ സ്ക്രബറോ ഒന്നും വേണ്ട കേട്ടോ. ഈ അലുമിനിയം ഫോയിൽ തന്നെ നമ്മുടെ ഈ തവിയെല്ലാം നല്ല ക്ലീനാക്കി വെട്ടി തിളക്കി എടുക്കും കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു തവിയുടെ താഴെ ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് നല്ല കറ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എത്ര എന്ന് പറയുന്നത് നല്ല ഡിസൈനുള്ള തവികളൊക്കെ ആണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്ക് കറകളൊക്കെ പിടിച്ചിരിക്കും. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അത് ക്ലീൻ ആകത്തില്ല. പക്ഷേ ഈ ഒരു യൂസിലൂടെ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. ഈ റിസൾട്ട് കണ്ട ശരിക്കും നമ്മൾ ഞെട്ടിപ്പോൾ. വീട്ടമ്മമാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, നമ്മളൊക്കെ എത്ര പാത്രം കഴിയാലും വൃത്തിയാകുന്നില്ല എന്ന് കണ്ടാൽ നമുക്കൊരു ടെൻഷനാണല്ലോ. അപ്പോൾ നല്ലപോലെ ക്ലീൻ ആക്കാനുള്ള വിദ്യയൊക്കെ എല്ലാവരും നോക്കി നടക്കുമല്ലേ. പക്ഷേ നിങ്ങളെല്ലാവരും ഇത് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 100% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ വെള്ളത്തിൻ്റെ കളർ മാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. എന്നാൽ ആ വെള്ളത്തിൻ്റെ കളർ മാറ്റവും ഈ സ്പൂണിൻ്റെ തെളിച്ചവും
നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആ വെള്ളത്തിൻ്റെ കളർ മാറ്റം കണ്ടില്ലേ, അതിൽ അഴുക്ക് ഫുൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ ഈ കഴുകൊന്നും നമ്മുടെ നമുക്ക് തേക്കോ ഉരയ്ക്കോ ഒന്നും വേണ്ട, പകരം നമുക്കൊന്ന് കഴുകിക്കൊണ്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു മരം, അതിൻ്റെ ആ ഹോൾസിലെല്ലാം അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നല്ലേ, അതുപോലെ തന്നെ കുട്ടികളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സ്പൂണ് കുട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് കരിഞ്ഞതാണ് കേട്ടോ. എന്നാലും നല്ലൊരു മാറ്റം അതിനും വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, നമ്മൾ ഈ കഞ്ഞിയൊക്കെ കോഴി കുടിക്കുന്ന തവിയൊന്നും ഉപയോഗിക്കാതിരുന്ന തവിയാണ്, വെളുത്ത് വെളുത്ത് പാടുകളായിരുന്നു. ഇപ്പോഴും അത് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കഴുകി കഴിയുമ്പോൾ നമുക്ക് മാറ്റം, ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും കേട്ടോ. ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയ കൈയൊന്നും ഇടരുത്, വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് അപ്പടി അഴുക്കാന്ന് മനസ്സിലാവും. അപ്പം നമുക്കിനി കഴുകി എടുത്തോണ്ട് വരാം. ഇപ്പം ഞാൻ തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ചുമ്മാ ജസ്റ്റ് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തതേ ഉള്ളൂ. കണ്ടില്ലേ, അത്രത്ര ഒത്തിരി പഴക്കമുള്ള തവികളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഉപേക്ഷിച്ച് വെച്ചിരുന്ന തവികളും സ്പൂണുകളുമാണ്. ഇത് കണ്ടില്ലേ എന്തോരം നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് കണ്ടു നോക്കി. നമ്മളിട്ട് ഒരയ്ക്കോ ഒന്നും വേണ്ട. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ മാസത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലെ മാസത്തിൽ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഹോൾസൊക്കെ നല്ല സൂപ്പറായിട്ട് പുതു പുത്തൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അതുപോലെ തന്നെ തുണിയൊക്കെ ഇത്ര ചെളി പിടിച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിട്ട് അലക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അലക്കുവാണെങ്കിൽ ചെളി ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ വീഡിയോ നേരിട്ടുണ്ട്, കാണാത്തൊരു പോയി കാണണേ.